നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. ദിലീപിനെ സംബന്ധിച്ച് വരുന്ന തിങ്കളാഴ്ച ഏറെ നിർണായകമാണ്. ഒരറ്റത്ത് മുൻകൂർ ജാമ്യ ഹർജിയുടെ ഹൈക്കോടതി വിധിയും മറ്റേ അറ്റത്ത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെല്ലുവിളിയുമാണുള്ളത്. മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ ദിലീപിനെ പുക്കയാകത്താക്കും. അതല്ല, മുൻകൂർ ജാമ്യം കിട്ടിയാൽ ബാലചന്ദ്രകുമാർ ദിലീപിന്റെ ഓഡിയോ പുറത്തുവിട്ട് നാറ്റിക്കും. ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം നടൻ ദിലീപിന്റെ ഓഡിയോ പുറത്തുവിടുമെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. 5 പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നതാണ് ഈ ഓഡിയോ. ഒരു സിനിമയിൽ അങ്ങനെയുണ്ട്, ആ രീതിയിൽ കൊല നടപ്പാക്കണമെന്നാണ് ദിലീപ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആ ചിത്രം ഏതെന്നുള്ള ചർച്ചയാണ് കൊഴുക്കുന്നത്. ദി ട്രൂത്ത് എന്ന മമ്മൂട്ടി സിനിമയെ അനുകരിച്ചാണ് പറഞ്ഞതെന്ന് പോലീസ് പറയുമ്പോൾ ഒരു വിഭാഗം മോഹൻലാൽ ചിത്രം വില്ലനാണെന്ന് വാദിക്കുന്നു. 2017 വില്ലൻ പുറത്തിറങ്ങിയത്. മഞ്ജു വാര്യരായിരുന്നു നായിക. മാത്യു മാഞ്ഞൂരാൻ എന്ന വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനായാണ് ലാൽ ഇതിൽ അഭിനയിച്ചത്. 3 പേരുടെ കൊലപാതകങ്ങൾ അന്വേഷിക്കാനാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ഇതിൽ മോഹൻലാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ നീലിമയെയും മകളെയും ട്രക്ക് ഇടിപ്പിച്ച് കൊല്ലുന്ന ഒരു രംഗമുണ്ട്. ഇതേ രീതി തന്റെ ശത്രുക്കളായ പോലീസ് ഉദ്യോഗസ്ഥരിൽ പ്രയോഗിക്കാനാണ് ദിലീപ് ലക്ഷ്യമിട്ടതെന്നാണ് ചർച്ച മുറുകുന്നത്. വില്ലൻ സിനിമയുടെ പാറ്റേണിൽ പോലീസുകാരെ കൊല്ലാനായിരുന്നു അത്രേ പ്ലാൻ. ഒരു സിനിമയിൽ അങ്ങനെയുണ്ട്, അതുപോലെ ചെയ്താൽ കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ദിലീപ് സംസാരിക്കുന്നുണ്ട്. ഒരാളെ തട്ടുമ്പോൾ എങ്ങനെ തട്ടണമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്, ബൈജു പൗലോസിനോടാണ് ദിലീപിന് ഏറ്റവും ശത്രുതയെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP എം ബൈജു പൗലോസിന്റെ സ്വകാര്യ കാറിന്റെ നമ്പർ നടൻ ദിലീപിന്റെ ഡ്രൈവർ മംഗളൂരുവിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് അയച്ചതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഡ്രൈവർ അപ്പുണ്ണി ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. അപ്പുണ്ണിയുടെ ഫോണിൽ നിന്ന് ബൈജു പൗലോസിന്റെ വാഹനത്തിന്റെ നമ്പർ ദിലീപിന്റെ ഫോണിലേക്കും SMS ആയി അയച്ചതിന് തെളിവുകൾ ലഭിച്ചു. കേസിൽ ദിലീപ് റിമാൻഡിലായിരുന്ന ദിവസങ്ങളിലാണ് കാറിന്റെ നമ്പർ അയച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ ദിലീപിന്റെ സഹോദരൻ പി അനൂപിന്റെ കൈവശമായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കാതിരുന്ന ഫോണിലേക്കാണ് SMS എത്തിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ബൈജു പൗലോസിനോടാണ് ദിലീപ് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളതെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 5 പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ദിലീപ് പറഞ്ഞിരുന്നുവെന്നും തിങ്കളാഴ്ചത്തെ ഹൈക്കോടതി വിധിക്ക് ശേഷം നടന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുമെന്നുമാണ് ബാലചന്ദ്രകുമാർ വ്യക്തമാക്കിയത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടാൻ ബിഷപ്പിനെ സ്വാധീനിക്കാൻ 50,000 രൂപ കൊടുത്തതായി ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞെന്നും പ്രോസിക്യൂഷൻ വാദമുണ്ട്. എന്നാൽ ഇതിന് ദിലീപ് പറഞ്ഞത് പള്ളിപ്പണിക്കാണെന്നാണ്. സൂരജിന്റെ മൊഴി കാണിച്ച് ചോദിച്ചപ്പോൾ ദിലീപ് ക്ഷുഭിതനായി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. സർക്കാർ വാദത്തിനുള്ള മറുപടി ഇന്ന് ദിലീപ് ഹൈക്കോടതിയിൽ രേഖാമൂലം കൈമാറേണ്ടതുണ്ട്. ഇന്നലെ പ്രോസിക്യൂഷൻ വിശദീകരണം കോടതിയിൽ എഴുതി നൽകിയിരുന്നു. ഇതിനുള്ള മറുപടി ഇന്ന് രാവിലെ 9:30 സർക്കാർ വാദത്തിനുള്ള മറുപടി ഇന്ന് ദിലീപ് ഹൈക്കോടതിയിൽ രേഖാമൂലം കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പ്രോസിക്യൂഷൻ വിശദീകരണം കോടതിയിൽ എഴുതി നൽകിയിരുന്നു. ഇതിനുള്ള മറുപടി ഇന്ന് രാവിലെ 9:30 മുൻപ് സമർപ്പിക്കാൻ കോടതി സമയം അനുവദിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് തിങ്കളാഴ്ച കോടതി വിധി പറയുക. തിങ്കളാഴ്ച രാവിലെ 10:15 ജസ്റ്റിസ് പി ഗോപിനാഥ് വിധി പറയും. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ശനിയാഴ്ച രേഖാമൂലം അറിയിക്കാമെന്നും കോടതി അറിയിച്ചിരുന്നു. ഇനിയും വാദം പറയാനുണ്ടെന്ന് ദിലീപ് കോടതി അറിയിച്ചു. എന്തായാലും തിങ്കളാഴ്ച ദിലീപിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസം തന്നെയാണ്. അന്ന് പള്ളി രക്ഷിക്കുമോ അമ്പലം രക്ഷിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഫോക്കസ്.